സൺഡേ സ്പെഷ്യൽ ടോപ്പ് സിംഗർ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ നൂനുവിന്റെ ഒരു അടിപൊളി സോങ് കേട്ടാലോ. ലെറ്റ്സ് വെൽക്കം ഹനൂന ഓൺ സ്റ്റേജ്.
സംഗീത വേദിയിലേക്ക് എത്തുന്നു ആയുശ്രീ കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം ആയുശ്രീ ഓൺ സ്റ്റേജ്. ഹലോ, സുഖാണല്ലോ? എങ്ങനെയുണ്ട് പരീക്ഷ? നന്നായിട്ടുണ്ടായിരുന്നു. ചുമ്മാ അതിനെ വിഷമിപ്പിക്കല്ലേ മക്കളെ. ഞാനും എ പ്ലസ് കിട്ടുമെന്നുള്ള പേടിയില്ല കുഞ്ഞു നിൽക്കുന്നത്. ഒരു പേടിയില്ല, കിട്ടത്തില്ലെന്ന് ഉറപ്പായ പിന്നെ അവള് പേടിക്കാൻ പാടില്ല. ഏത് പാട്ടാ മോളെ? എന്ന് വരും നീ. ഓ, നല്ല സോങ്, നല്ല സോങ്, വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ സെലക്ഷൻ കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you.
നമ്മുടെ നല്ല സെലക്ഷൻ കേട്ടോ. താങ്ക് യു സർ. നല്ല സെലക്ഷൻ, നല്ലൊരു പാട്ട്. ഈ പാട്ട് കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ സ്വയം അലിഞ്ഞു പോകും. നമുക്ക് ഓരോരുത്തരുടെ ഇമാജിനേഷൻ അനുസരിച്ച് ഓരോ സ്ഥലത്തോട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു ഗാനം. കൈതപ്പുറം വിശ്വനാഥാണ് അതിൻ്റെ സംഗീതം. കൈതപ്പുറം ചേട്ടൻ്റെ ബ്രദറാണ്, അദ്ദേഹം ഒന്ന് ജീവിച്ചിരിപ്പില്ല. കണ്ണകി എന്ന് പറഞ്ഞ നല്ലൊരു സിനിമയിലെയാണ്, ഒന്നായിരുന്നു, എല്ലാം കൊള്ളാം. ശരിക്കും എനിക്കിഷ്ടപ്പെട്ടത് ലാസ്റ്റ് പല്ലവി പാടിയപ്പോഴാണ് ശ്രുതി ശുദ്ധമായിട്ട് വന്നത്. ഈ പാട്ടിന് ബേസ് അടിത്തറ അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് ശ്രുതിയാണ്. പിന്നെ ഒരു പൊടി സംഗതികളുണ്ട് ഇതിനിടയിൽ, പിന്നെ ഭാവം. ഇത് മൂന്നുമാണ് വേണ്ടത്. ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എന്ന് വരും നീ, എന്ന് വരും നീ എന്നൊരു അതിൽ തന്നെ ആ സംഗതി ഉണ്ടോ, അത് തന്നെ പറഞ്ഞു അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലെ സംഗതികൾ ആ വേണ്ട സ്പോട്ടിൽ കൊടുക്കുകയും വേണം. പക്ഷെ ഇങ്ങനെ സാന്ന് ആ സായിൽ കിടക്കണം പാട്ട്. അതാണ് ഈ പാട്ട്. മോക്ക് ആദ്യം തൊട്ട് കുറേ ഇൻകൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു തുടക്കം മുതൽ തന്നെ. ശ്രുതിയാണ്, പിന്നെ എന്തിനും നെഞ്ചിലെ മോഹം, അവിടെ എല്ലാം ആ സംഗതികൾ, ഓരോ വാക്കിലും എന്നുള്ള അതിൻ്റെ സംഗതി ഇങ്ങനെയാണ്. ഓരോ ഇപ്പൊ ഒന്നുകൂടെ ക്ലാരിറ്റി വന്നു. നേരത്തെ അത്രയും ഒരു പെർഫെക്ഷൻ അതിനകത്ത് വന്നില്ല. പിന്നെ അതും അതിൻ്റെ അവസാനം ഒരു വട്ടം പാടി നിർത്തിയല്ലോ, അതിനകത്ത് ഇല്ലാത്തൊരു നോട്ട് വന്നോ എന്നൊരു സംശയം. അന്ന് പാടി നിർത്താവോ എൻ പോർ പന്തലിൽ, ഇത് കറക്റ്റാ. നേരത്തെ വന്നപ്പോ ആ പന്തലിൽ വേറെ ഏതൊരു അണ്ണാൻ ചാടിക്കറിയോലില്ല, ചെറിയൊരു ഒരു നോട്ട് എവിടുന്നോ വന്ന പോലെ ഒരു ഫീല്. കുഴപ്പമില്ല, എന്തായാലും ടോട്ടലി നല്ല സെലക്ഷൻ, നന്നായിരുന്നു. മക്കളെ സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇപ്രാവശ്യം മോൾ എന്തൊക്കെയാ ആ മുകളിലെ പോർഷൻ വന്നപ്പോ അതി വല്ല ടെൻഷൻ അടിച്ചില്ല, എങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് ഒരു കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ച അതുകൊണ്ട് ആ സംഗതി അങ്ങ് തേഞ്ഞു മാഞ്ഞു പോവുകയും ചെയ്തു. അത് കുഴപ്പമില്ല, ഇവിടെ തുടക്കത്തിലൊരു അതൊരു സുഖമായിട്ടൊരു സ്റ്റാർട്ടായിട്ട് തോന്നിയില്ല. കാര്യം നല്ല പാട്ടാണ്, നല്ല സുഖമുള്ള, എന്താ പറയണ്ടത്, നമ്മളെ ഒരു 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 പ്രേമ ലല്ലബിയാണിത്. അപ്പോൾ അതുപോലെ ലിറിക്സ് നമ്മളത് ശ്രദ്ധിച്ചോ, എന്ന് വരും നീ, എന്ന് വരും നീ, രണ്ട് തേങ്ങ ഇടാനായിരുന്നു അന്നല്ല, എന്തിന് എന്ന് വരും നീ, എന്ന് വരും നീ എൻ്റെ ഗിനാപ്പന്തലിൽ, എന്തിന് വെറുതെ, അതാ സ്നേഹം, എൻ്റെ ഗിനാപ്പന്തലിൽ നീ എന്ന് വരും വെറുതെ, അതേ ഉള്ളൂ. ഈ ആ ഒരു അർത്ഥ വ്യാപ്തി മോള് മനസ്സിലാക്കുമ്പോൾ അതിന് കുറേയും കൂടെ ബ്യൂട്ടി വരും കേട്ടോ കുഞ്ഞ്. മക്കള് യു ആർ വെരി ടാലൻറ്റഡ്, അതിന് ഒരു സംശയമല്ല മക്കള്. നല്ല ശബ്ദമാണ്, നിനക്ക് പറ്റിയൊരു പാട്ടങ്ങ് എടുത്ത് തന്ന വെച്ച് അലക്കി പൊളിക്കും, അതിലൊരു സംശയമില്ല. എന്തൊക്കെയാലും ഞാൻ അത് ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ട് കേട്ടോ. ഞാൻ ഡെഫിനറ്റ് ആയിട്ട് എൻ്റെ ഒരു ഫിലിമിൽ ഞാൻ കുഞ്ഞിനെ കൊണ്ട് പാടിച്ചിരിക്കും, അതിന് ഒരു ഡൗട്ടും ഇല്ല. എനിക്ക് മോളുടെ ശബ്ദം ഇഷ്ടമാണ്. അപ്പൊ ഇനി ശരിയായിക്കൊള്ളുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ആയ് ശ്രീകുട്ട, എന്തോ ചേച്ചി, ശരത് സാറ് പറഞ്ഞത് എത്ര കറക്റ്റാണെന്ന് ഞാൻ അങ്ങനെ ഓർക്കുമായിരുന്നു. മോള് എപ്പോൾ പാടുന്ന സമയത്തും ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സൂതിങ് ആയിട്ടുള്ള ഒരു വോയിസാണ്, ഭയങ്കര എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട് മോളുടെ വോയിസിൽ. അപ്പോൾ അത് വലിയൊരു ഭാഗ്യമല്ല അങ്ങനത്തെ ഒരു വോയിസ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ചുകൂടെ ഒന്ന് എഫേർട്ട് ഇടണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു പെർഫോമൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പല്ലവി കുറച്ചധികം ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ ചരണം, ഫസ്റ്റ് ചരണം ആകുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ബെറ്ററായി, ലാസ്റ്റ് ചരണം കുറച്ചുകൂടെ ബെറ്ററായി, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പല്ല ടുവേർഡ്സ് ദി എൻഡ് ആകുമ്പോഴത്തേക്ക് ആ ഒരു ശ്രുതിയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ വരാതെ ആദ്യം മുതലേ നമ്മൾ ശ്രുതി ചേർത്ത് പാടണമല്ലോ, കോമ്പറ്റീഷൻ ആയിപ്പോയില്ലേ. ഇതൊക്കെ പറ്റുന്നതാണ്, ആശ്രീ ഇതിൻ്റെ മുന്നത്തെ പെർഫോമൻസസിലും തെളിയിച്ചിട്ടുള്ള ആളാണ്. അപ്പം വർക്ക് ചെയ്യുക, കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് പാടി നോക്കുക, പാട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓക്കെ ആയിട്ടുള്ള പാട്ടാണോ നോക്കുക, എന്നിട്ട് എടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആശ്രീ. So we are giving you 97 out of 100. Thank you, sir. Aadi oru kannagi pukutti. Thank you. Appa Aishwarya, all the best. Thank you. Thank you.
സ്പെഷ്യൽ നമ്മുടെ ടോപ്പ് സിംഗറില് ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരാൻ പോവാണ്. പൂക്കൾ കൊണ്ടൊരു അഭിഷേകം. അതിനുശേഷം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, പാട്ടിനെക്കാട്ടിൽ ഇവിടുത്തെ ആമ്പിള്ളേർക്ക് ഇൻട്രസ്റ്റ് പരിപാടി. അതിൽ ഒരുത്തന്നെ അറിഞ്ഞുവിടാത്തോണ്ടാവും വീഴാനും പോയി. ഇതുപോലത്തെ പരിപാടികളാണ് ഇവിടെ. പക്ഷെ എല്ലാരും അസലായിട്ട് പാടുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ വെടിക്കെട്ടുകളാണ്. എനിക്ക് പെട്ടെന്ന് ഈ മോനെ കണ്ടപ്പോ മോന്റെ ഒരു വീഡിയോ ഒക്കെ വൈറലായെന്ന് തോന്നുന്നു. ഭയങ്കര കടുകെട്ടി വാക്കുകളൊക്കെ ചന്ദനമണി സന്ധികളുണ്ട്. അയ്യോ, ഈ മോനത് പാടി കേട്ടപ്പോഴേ ഭയങ്കര, ഈ ചെറിയ പ്രായത്തില് ഭയങ്കരമായിട്ട്. എന്തായാലും നിങ്ങൾക്കൊക്കെ ഒരു റിക്വസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ മുഖത്തുനിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം മിയ ഒരു അഞ്ചാറ് പാട്ടെങ്കിലും പാടും. ഞാൻ ഈ പാട്ട് മത്സരം കാണാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഫാമിലി ഒക്കെ സുഖമായിരിക്കുന്നു? ആ, സുഖമായിരിക്കുന്നു, നല്ലൊരു സുഖമായിട്ടിരിക്കുന്നു. കുഞ്ഞുവാവ ഇപ്പൊ 3 വയസ്സാവുന്നു. അത് കുഞ്ഞിനേക്കാളും കൂടുതൽ മിയയ്ക്ക് 1 വയസ്സ് കൂടിയോ എന്നുള്ളതാ മിയയുടെ ടെൻഷൻ. മിയ കണ്ടതിൽ കുറെ സന്തോഷം. കാര്യം നമ്മൾ ഇവിടെ വെച്ചല്ലേ കാണുന്നത്. അതെ അതെ അതെ, മിയക്ക് അണ്ണ മിയക്ക് നമ്മളെ കാണണമെന്നുണ്ട്. ഫോൺ ചെയ്യും, ഒന്ന് മണിയുടെ വരാവുന്നു ഫ്ലോറിൽ. പുതിയ സംരംഭം, പുതിയ സിനിമ വരാനുള്ളത് തലവൻ എന്ന് പറയുന്ന ഒരു സിനിമ. ജിസ് ജോയി സംവിധാനം ചെയ്തിട്ട് ബിജു മേനോൻ ആസിഫ് അലി കോമ്പിനേഷനിലുള്ള ഒരു സിനിമയാണ്. അപ്പൊ അത് ഉടനെ റിലീസ് കാണുമായിരിക്കും. പിന്നെ ഹലോ മിയ, എന്റെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അതെ, ഞാൻ പറയാനിരിക്കും. എല്ലാരും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ ചോദിക്കും. സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ ഡിയർ. ഒരുപാട് സന്തോഷമുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് മിയനെ നേരിട്ട് കാണുന്നത്. ഞങ്ങള് എന്തെങ്കിലും ഷോസോ അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോഴേ നമ്മൾ കാണുന്നുള്ളൂ. ബിസിയാണ്, അങ്ങനെ കണ്ണു തുറക്കാനുള്ള സമയമില്ല.
മീനെ പറ്റി എപ്പോഴും ഞങ്ങള് പലരും പറയാറുണ്ട്, എപ്പോ നോക്കിയാലും വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫേസ് മാത്രം മീനെ ഞാനും സത്യാണത്, ചിരിച്ചുകൊണ്ടേ കാണാറുള്ളൂ. ഞാനും എന്താ പറയുന്ന നിഷ്കളങ്കത നൈർമല്യം എന്നൊക്കെ പറയാൻ പറ്റിയ അല്ല, ഇപ്പൊ ഈ പറഞ്ഞ കാര്യം എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു ചക്കര ഫീലിംഗ് തോന്നും. ഓ താങ്ക് യു ഡാ. പിന്നെ മീയും ഞാനുമായിട്ടുള്ളൊരു വലിയൊരു ആത്മബന്ധം എന്താന്ന് വെച്ചാല്, ഞാൻ ഫിലിമില് പാടിയിട്ടുള്ള പാട്ടുകളില് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ഒരു മെഴുതിരി, അത് മിയ അസാധ്യമായിട്ട് ആ വിഷ്വൽസിൽ ചാക്കോച്ചൻ്റെ കൂടെ, ഓ എന്ത് രസമുള്ള ബ്യൂട്ടിഫുൾ വിഷ്വൽസും ആ മൂവി തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു. എനിക്കും ആ പാട്ട് എനിക്കും വളരെ സ്പെഷ്യലാണ്, കാരണം ആ പാട്ടാണ് എന്നെ കുറേ ഫെമിലിയർ ആക്കിയ ഒരു പാട്ട്. അങ്ങനെ നമ്മുടെ രണ്ടുപേരുടെയും ലൈഫിൽ നല്ല പാട്ട്, നല്ലൊരു പാട്ട്. അതെ, നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഒരു പാട്ടുണ്ട്. അതെ അതെ. മിയാടെ അടുത്ത് നിൽക്കുന്ന ആളിനെ കണ്ടില്ലേ, പ്രസിദ്ധയായ ഒരു നടിയാണ്. ഞാൻ വന്നപ്പോ ഹിന്ദിയിലും തമിഴിലും ഒക്കെ അഭിനയിക്കാൻ പോകും, രജനി സാറിന്റെ പടത്തിലൊക്കെ അഭിനയിക്കാൻ പോവാണ്. അമ്മ ചേച്ചി ഇങ്ങനെ തള്ളി മറിക്കുന്നത് ഒന്നും കാര്യമൊക്കെ മീനൂട്ടി വലിയൊരു ഹൈറ്റ്സിൽ എത്തണമെന്നുള്ളത് നല്ലൊരു നമ്മുടെ ഒക്കെ ഒരു ആഗ്രഹമാണ്. കൊറേ രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് നമ്മൾ കണ്ടത്, അപ്പോഴും ഈ കൊച്ചി ഇങ്ങനെ തന്നെ ഇരിക്കുന്നു, മീനൂട്ടി എന്നോ അങ്ങനെ മീനൂട്ടി ചക്കരക്കുട്ടിയായിട്ട് തന്നെ ഇരിക്കുവാണ്. താങ്ക് യു വെരി മച്ച്, വി കാൻ എൻജോയ് അല്ലേ, കുറെ പാട്ടുകൾ കേൾക്കാം. എന്താണ് ഇവരൊക്കെ ഒത്തിരി ബ്യൂട്ടിഫുൾ സോങ്സ് ആയിട്ട് വന്നിരിക്കുകയാണ്. സോ പ്ലീസ്. Yes. Thank you so much. ഞങ്ങൾക്കും ഒത്തിരി സന്തോഷം. എനിക്ക് പാലാക്കാരി എന്നുള്ള ഒരു എക്സ്ട്രാ സന്തോഷം. അപ്പൊ ഒത്തിരി സന്തോഷം. വെൽക്കം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. എല്ലാരും അടിച്ചു പൊളിക്കട്ടാ. എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം മേധക്കുട്ടിയുടെ ഒരു പാട്ട് കേട്ടാലോ, നമുക്ക് വെൽക്കം ചെയ്യാം മേധക്കുട്ടി. ലെറ്റ്സ് വെൽക്കം മേധ മെഹർ ഓൺ സ്റ്റേജ്.
ഗാനമധുരത്തിന്റെ സ്നേഹ നൈർമല്യ ഭാവവുമായി കുഞ്ഞു പാട്ടുവേദിയിലേക്ക് എത്തുന്നു ജാൻവിക്കുട്ടി. വെൽക്കം ജാൻവി ഓൺ സ്റ്റേജ്. ഹലോ ജാൻവി, എന്തുണ്ട്? തുകവോ? സുഖം സുഖം. കാണാനും ഡ്രസ്സും ഒക്കെ കാലക്കി. എന്തിനാ വന്നാന്ന് ചോദിക്കും മക്കളെ? ജാൻവിയുടെ പാട്ട് കേൾക്കാൻ വന്നതാ. ഏത് ക്ലാസ്സിലാ? സെവൻത്തില്. ആക്ച്വലി കണ്ണടച്ച് കേൾക്കുകയാണെങ്കില് ഏതൊരു കുഞ്ഞു വെച്ച വർത്തമാനം പറയുന്നത്. കുഞ്ഞാത് ആ ചുമ്മാ കള്ളം പറയാ. ഏഴ് വരെ ഒന്നും ആയിട്ടില്ല, അത് അതിന്റെ ആഗ്രഹം പറഞ്ഞതാ. മൂന്നാം ക്ലാസ് അല്ലേ മോള് പഠിക്കുന്നത്? ജാൻവിക്കുട്ടി ഏത് പാട്ടാ പാടുന്നേ? ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ. സത്യമാണ് കേട്ടോ. കരയുമ്പോൾ കൂടെ കരയാൻ, നിന്നിഴൽ മാത്രമേ. നമ്മുടെ നിഴൽ മാത്രമേ കാണത്തൂ. ഇത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് എഴുതിയത് ആരാണ്? ഇത് എഴുതിയത് ശ്രീകുമാരൻ തമ്പി സാർ. അദ്ദേഹം ഒരു ലെജൻഡ് ആണ്. കാരണം ഇങ്ങനത്തെ ചില അർത്ഥവത്തായിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം ഒത്തിരി എഴുതിയിട്ടുണ്ട്. ബന്ധുവാര് ശത്രുവാര് അല്ലേ? മ്യൂസിക്, മ്യൂസിക് എം ബി ശ്രീനിവാസൻ സാർ. അനദർ ലെജൻഡ്. പിന്നെ പാടിയത് ജാനകി അമ്മ. സിനിമ 1968 റിലീസായ കടൽ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മോള് നല്ല സൂപ്പർ ആയിട്ട് പാടും കേട്ടോ. ഓക്കെ സർ. പാടുന്ന സമയം നല്ല ശ്രദ്ധ ആ പാട്ടിനകത്ത് മൊത്തം കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ചിരിക്കുമ്പോൾ കൂടെ ചിരി.
ജാൻവി കുട്ടി, എന്തോ സാർ, എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. ഒന്നാമത് ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം അതിന്റെ വരികളും ലാളിത്യമുള്ള ആ സംഗീതവും അവസാനം തന്നെ എൻഡ് ചെയ്ത് കണ്ടില്ലേ, ആ ഫ്ലൂട്ടിന്റെ ഒരു കോഡ് നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാത്തൊരു ഒരു പൊസിഷനിങ് ആയിരുന്നു അത് വന്ന്. ഇല്ലെങ്കിൽ സായൽ നിർത്തേണ്ടത് വേറൊരു നോട്ടിലോട്ട് നിർത്തി. അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടാണ് എം ബി ശ്രീനിവാസൻ സാർ സംഗീതം നൽകിയിരിക്കുന്നത്. മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. മോള് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരങ്ങൾ എന്താണ് 1000 മാത്രം അല്ലേ, അത് മോള് വാ തുറക്കുന്നില്ല, ഓ നാക്കുമ്പോ വേറെ ആയി പോണു. അതിലെ പല പല അക്ഷരങ്ങളും ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തിയാൽ മതി. മോളെ മോളെ പാട്ട് കേൾക്കാൻ നല്ല സുഖമാണ്. ഒരു എന്താണ് ഒരു മോള് കാണുന്ന പോലല്ല, അതിനെക്കാട്ടി ഒരു ഒരു പൈതൽ എഫക്റ്റാണ് കേൾക്കുന്നത്. നന്നായിരുന്നു. പിന്നെ കരഞ്ഞു കരഞ്ഞു ആദ്യം തുടങ്ങിയതിന് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു തുടങ്ങിയത്. ബട്ട് ടോട്ടലി നന്നായിരുന്നു. മോള് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി പെർഫെക്റ്റ് ആക്കാം. പാടിയതിലെ തെറ്റൊന്നുമില്ല, വലിയ തെറ്റൊന്നുമില്ല. എനിക്ക് ഈ അക്ഷരങ്ങളും പിന്നെ ഈ കരഞ്ഞു കരഞ്ഞു അങ്ങനത്തെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല സെലക്ഷൻ, പിന്നെ വേറൊന്നും പറയാനില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നന്നായിരുന്നു, നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. അണ്ണാ, അതൊക്കെ കറക്റ്റ് ചെയ്ത അബദ്ധത്തിന് 100 കിട്ടിപ്പോയാലോ. മക്കളെ, ചക്കരെ, നല്ല പാട്ട് മോള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. നല്ല രസമാണ്. മക്കളെ, വാ തുറക്കണം. കാക്കോ കാ. താങ്ക് യു സാർ എന്ന് എനിക്ക് മനസ്സിലാവണ്ടേ. ഇങ്ങനെ വീട്ടിൽ എങ്ങനെയാ സംസാരിക്കുന്നത് മോള്? ആർക്കും ഒന്നും മനസ്സിലാവത്തില്ലല്ലേ. എനിക്കൊന്നും മനസ്സിലായില്ല. അല്ല, ഇഡ്ഡലി എന്നുള്ളതിന് പേര് ഉള്ളു ആക്കി അങ്ങനെ ആക്കിയാ മതിയോ? അപ്പൊ നമ്മള് വാ കൂട്ടി പിടിച്ചാ മോളെ നമ്മുടെ ഒരു അക്ഷരങ്ങൾക്കും ക്ലാരിറ്റി ഉണ്ടാവത്തില്ല. അപ്പൊ മോള് കുറച്ചും കൂടെ വാ തുറന്ന്. നല്ല ചിരിയല്ലേ, നമ്മുടെ ഇവിടുത്തെ നവ്യാനായരാണ് മിയ. ആ, അവള് തന്നെ അനൗൺസ് ചെയ്ത്, ടോപ്പ് സിംഗറിലെ നവ്യാനായർ ഞാനാണ്. ആ മക്കളെ, അപ്പൊ വാ തുറക്കണം. നവ്യെ, നല്ല ചിരിയല്ലേ നിന്റേത്. പിന്നെ വാ തുറക്കാതിരിക്കുന്ന എന്തിനാ? പല്ല് തേച്ചല്ലേ മക്കള്? ആ തേച്ചിനി, എന്നാ പിന്നെ വാ തുറക്കിനി. അപ്പൊ കുറേയും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും മോളെ. അല്ലെങ്കിൽ അക്ഷരങ്ങൾ മനസ്സിലാക്കി, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പാട്ട് എന്തെങ്കിലും അത് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഇത് ഒരർത്ഥവത്തായിട്ടുള്ള ഒരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ വാക്കുകൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥമുണ്ടോ? തെറ്റിപ്പോട്ടെ മോളെ, അക്ഷരങ്ങൾ തെറ്റാണെങ്കിലും അതും പറയുന്നതിന് ഒരു ക്ലാരിറ്റി വേണം. അത്രേ ഉള്ളൂ മക്കളെ. പിന്നെ അക്ഷരങ്ങൾ കൃത്യമായിട്ട് പറയുമോ? പറയണം. എന്തൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അല്ലേ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ ആരും വരില്ല അല്ലേ. ഞാനും ശരത് സാർ ഇപ്പം നേരത്തെ പറയായിരുന്നു, ഈ പാട്ടാണ് പാടാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴേ പറയായിരുന്നു. ശരിയാണ്, എത്ര സത്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് ചിലപ്പം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവരൊന്നും ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോഴാണ് യഥാർത്ഥ ഫ്രണ്ട്സ് ആരൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. അപ്പം അത്രയും മീനിങ് ഫുൾ ആയിട്ടുള്ള വരികളുള്ള ഒരു പാട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എം ബി ശ്രീനിവാസൻ സാർ ചെയ്തിട്ടുള്ള പാട്ട്, ജാനകി അമ്മയുടെ ശബ്ദത്തിൽ ഓ അതിമനോഹരമായിട്ടുള്ള സിംഗിങ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മോളൊന്ന് പാടി. എനിക്ക് ഇന്ന് ഭയങ്കര സന്തോഷം എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡ്സിൽ മോള് പഠിച്ചുകൊണ്ട് വന്നതൊക്കെ കുറച്ച് വേറെ മാറി പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് പഠിക്കണേന്ന്. അപ്പം ഈ ഒരു പാട്ട് വളരെ കൃത്യമായിട്ട് കുറേ കേട്ട് പഠിച്ചിട്ടുണ്ട്. അതിന് വലിയൊരു കൈയടി മോളെ. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് പ്രതീക്ഷിച്ചിട്ടാണ്. അപ്പൊ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോൾ ഞങ്ങൾക്കുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷമാണ് ഇടാ. പിന്നെ ശരത് സാർ പറഞ്ഞ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ക്ലാരിറ്റി. അത് എല്ലാവർക്കും തോന്നി, നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അടുത്ത പാട്ട് പാടാൻ വരുമ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു വരാം. ഓൾ ദി ബെസ്റ്റാ, ഒരുപാട് ഇഷ്ടമായി. മക്കളെ, അതുപോലെ എം ബി ശ്രീനിവാസൻ ഇതിന്റെ സംഗീത സംവിധാനം, എം ബി എസ് സാർ, എം ബി എസ് സാറിന് നമ്മുടെ മ്യൂസിഷ്യൻസിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. കാര്യം ഞങ്ങൾക്ക് നമ്മുടെ അവിടെ യൂണിയൻ കെട്ടിടം, ആ സ്ഥലം വാങ്ങിക്കാൻ പോകുമ്പോൾ അതിന് സൈൻ ചെയ്തിട്ടുള്ള എം ബി എസ് സാറും ശ്യാം സാറും ഒക്കെയാണ്. അപ്പോൾ അത് പ്രധാനമായിട്ട്. പിന്നെ മാത്രമല്ല മക്കളെ, പണ്ടൊക്കെ ഓർക്കസ്ട്രാക്കാർ വായിച്ചിട്ട് പോലെ അവർക്ക് പൈസ ഒന്നും കിട്ടത്തില്ല, പാട്ടുകാർക്കും കിട്ടത്തില്ല. അവർക്ക് എപ്പോഴെങ്കിലും പ്രൊഡ്യൂസറിന് ഒരു നല്ല മനസ്സ് തോന്നുമ്പോൾ വിളിച്ച് അതും ഫുള്ളൊന്നും കൊടുക്കത്തില്ല, കുറച്ച് കൊടുക്കും. ആ ഒരു സിസ്റ്റം മാറ്റി സ്പോട്ടിൽ പേയ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ മ്യൂസിഷ്യൻസിന് അപ്പം പേയ്മെൻറ്റ് കൊടുക്കണമെന്നുള്ള ഒരു റൂള് കൊണ്ടുവന്നത് എം ബി എസ് സാറാണ്. അപ്പോൾ അതിന് ഞങ്ങൾ മ്യൂസിഷ്യൻസിന് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. മോക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. താങ്ക് യു ജാൻവിക്കുട്ട, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇവർ പറഞ്ഞ ആ ഒരു വാക്ക് കറക്റ്റാണ്, പൈതൽ എഫക്റ്റ്.
പൈതൽ അല്ലേ, അങ്ങനത്തെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. ശരിക്കും കണ്ണടച്ച് നമ്മൾ കേൾക്കുവാണെങ്കിൽ കുറെ കൂടെ ഒരു കുഞ്ഞു മാവ നിന്ന് പാടുന്ന പോലെയാണ്. നല്ല പാട്ട്, നല്ല രസമായിട്ട്, നല്ല എന്താ പറയുന്നത്, കുറേ ഈ പറയുന്ന ശരത് സാറിൻ്റെ സംഗതികൾ സാധനങ്ങൾ ഭയങ്കര നമുക്ക് ക്യൂട്ടായിട്ട് തോന്നി, സ്വീറ്റായിട്ട് തോന്നി. അങ്ങനത്തെ ഒരു ചക്കര എഫക്റ്റ് ഉള്ള ഒരു പാട്ടായിരുന്നു മോള് പാടിയത്. മോളുടെ ആ ഒരു സിംഗിങ് ഭയങ്കര ഒരു ചക്കര എഫക്റ്റ് ആയിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞ കറക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് മോള് പ്രാക്ടീസ് ചെയ്താൽ മതി, എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിങ്ങനെ ഇവര് എല്ലാ പ്രാവശ്യം മോളുടെ ഇത് കണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം മോള് എവിടെ നന്നാക്കി എവിടെ പ്രാക്ടീസ് കുറഞ്ഞു എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് ഇവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു, അതൊരു നല്ല ലക്ഷണമാണ്. അപ്പൊ ഇനിയിപ്പം നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് ഇനി അടിപൊളിയായിട്ട് വരിക കേട്ടോ. So today we are giving you 99 out of 100. Thank you, sir. കുറുമ്പുകൂട്ടിലെ കുഞ്ഞിക്കിളി എത്തുന്നു. നമ്മുടെ ക്ഷേത്രക്കുട്ടിയാണ്. വെൽക്കം ക്ഷേത്രക്കുട്ടി ഓൺ സ്റ്റേജ്. ക്ഷേത്ര കുഞ്ഞിനെ ഇന്നും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ. അതിസുന്ദരി. ക്ഷേത്ര പേര്, മകളുടെ പേര്? അല്ല ഞാൻ മാറ്റി. അത് മറന്നുപോയി മോളെ, ഇത് വിളിച്ച് വിളിച്ചേ. എന്തൊക്കെ പറഞ്ഞാലും ആ ഡ്രസ് സൂപ്പറാണ്. ഈ ഡ്രസ് സൂപ്പർ ആവാതെ എങ്ങനെ ഇരിക്കും? ഞാൻ വാങ്ങിച്ചു കൊടുത്തേ. ആണ് മക്കളെ മൂക്കറിഞ്ഞു. അപ്പൊ ഞാൻ ആരെ വാങ്ങിച്ചു തന്നെ? എന്റെ മാഷിന്റെ. മാഷിന്റെ എന്ത് പറഞ്ഞ പ്രശ്നാവുന്ന് തോന്നുന്നു മക്കളെ. ഇത് നിനക്കറിഞ്ഞൂടാ മോളെ, ഇത് അമ്മളെ തന്നത് കറക്റ്റ്. പക്ഷെ ബില്ല് അണ്ണന്റെ കയ്യിലുണ്ട്. അൺമുണ്ടൽ ബില്ല് കയ്യിലെ മാഷിന്റെ എല്ലാം ഞാൻ കൊണ്ട് കൊടുത്തത്. മാഷിന്റെ എല്ലാം കൊണ്ട് കൊടുത്തു. ഞാൻ എനിക്ക് ഒരിക്കലും ഞാൻ പറയാറില്ല, കാരണം ഇപ്പൊ നമ്മൾ ചില ഡൊണേഷൻസ് ഒക്കെ കൊടുക്കും അല്ലേ, അത് നമ്മൾ ഉടനെ പത്രത്തിൽ എടുത്തു തന്ന ചില വ്യക്തികളുണ്ട്. ആ ഞാൻ ഇന്നത് ചെയ്തു അത് ചെയ്തു ഞാൻ, പക്ഷെ ആ സൈസ് പറയല്ല. ഒറ്റ മനുഷ്യൻ അറിഞ്ഞൂടാ, അണ്ണന് പോലും അറിഞ്ഞൂടാ. ഉടുപ്പ് ഇഷ്ടപ്പെട്ടോ? ഞാനല്ല, തീർന്നല്ലോ, തീർന്നല്ലോ, സന്തോഷമായി. ഇപ്പോഴും അണ്ണൻ ക്രെഡിറ്റ് എടുക്കുന്നില്ല. വേണ്ട, എന്ത് നല്ല സ്വഭാവമാണ്. തങ്കപ്പെട്ട മനുഷ്യൻ. മോൾ ഏത് പാട്ടാ പാടാ മോനെ? മഞ്ചാടിമണി കൊണ്ടുവാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ധനീഷ് മാഷ്ടറെ പെങ്ങള് തന്നല്ലേ? ആ ആണോ? അപ്പൊ എങ്ങനെ അറിയാം എം ജി അങ്ങളുടെ? എങ്ങനെ അറിയാം? ഇനി പേരും കൂടെ പറയാം, വിജി. ഞാൻ ആ കുട്ടിയുടെ അടുത്താണ് ഈ ഡ്രസ് കൊടുത്തത്. പാടിക്കോ. കണ്ടോ ആ ചേച്ചിയെ? കണ്ടോ കണ്ടോ വർത്താനം പറയുന്നെങ്കിലും. ചേച്ചി നോക്കിയിരിക്കുവായിരുന്നു ക്ഷേത്രക്കുട്ടി വരാനായിട്ട്. ക്ഷേത്ര ഏത് ക്ലാസ്സിലാ? അതും മറന്നു. ക്ലാസ് കഴിഞ്ഞു. ഒന്നാം ക്ലാസ് കഴിഞ്ഞു. രണ്ടിലെത്തിയതുമില്ല, ജസ്റ്റ് കഴിഞ്ഞു നിക്ക. വലിയ
തെരക്കുട്ടി നന്നായിരുന്നു കേട്ടോ, നല്ല രസമായിട്ട് പാടി. പിന്നെ ആ താളം മാറ്റി ചവിട്ടിയില്ലേ, അതെന്തുകൊണ്ടാന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ സത്യസന്ധമായിട്ട് വെന്തുരുകി പ്രാർത്ഥിച്ച് ഞാനൊരു ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ മനം നൊന്ത് നിഷ്കരുണം തള്ളി പറഞ്ഞോളാം. ഓ വെരി ബാഡ്. മനം നൊന്ത് പിടഞ്ഞു. എന്തായാലും ആധാരം എന്നുള്ള സിനിമയിലെ ഈ പാട്ട് ജോൺസേട്ടിനെ പറ്റിയാണ് ഞാൻ കുറെ ആലോചിച്ചോണ്ടിരുന്നത്. ഇത് AVMC തിയേറ്ററിലാണ് റെക്കോർഡ് ചെയ്തേട്ടോ നമ്മള്. അതിന്റെ പുറയിലൊരു ഒരു തിട്ട പോലെ ഇരിക്കാനും ഒരു വലിയൊരു മരവും തണലും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ മൂട്ടിലിരുന്ന് കൈതപ്രവും ജോൺസേട്ടനും ഒക്കെ കൂടി ഇങ്ങനെ സംസാരിക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ പറയും. ദാസേട്ടന്റെ കാർ വന്ന് ഇറങ്ങുന്നു, ദാസേട്ടൻ വരുന്നു, പാടുന്നു, ആ കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചു. എന്തൊരു ക്രാഫ്റ്റാണ് ആ പല്ലവി അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എന്നാച്ച എന്തോ പിന്നെ അസാധ്യം. അതല്ല ചരണം, ചരണം ബ്യൂട്ടിഫുൾ. അയ്യോ എന്തൊരു ക്രാഫ്റ്റ്. ആ ചരണം കൊണ്ട് നിർത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും എന്നാലോചിക്കുമ്പോ ഒരു ഫ്ലൂട്ട് ബിറ്റ്, അത് ഒരു അലുവ പോലൊരു ബിറ്റ്, അത് കഴിയുമ്പോ മഞ്ചാടി എന്ന് പറഞ്ഞു തുടങ്ങുന്നു. എന്തൊരു എന്തൊരു ഗ്രേറ്റ് ലെജൻഡ്. ഓ പറയാതിരിക്കാൻ പറ്റില്ല. രണ്ടുപേരും കൈതപ്രസാദ് രണ്ടുപേരും എന്നെ പറയണോ. ദാസേട്ടൻ ഇത് പാടിക്കഴിയുമ്പോഴത്തേക്ക് ആ ദാസേട്ടൻ്റെ മഞ്ചാടി മണിയും മാണിക്കക്കൂടം നിറഞ്ഞു നിറഞ്ഞു എന്ന് പറയുമ്പോ ആ സ്പീക്കർ ഉണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞ ആ സ്പീക്കർ നിറഞ്ഞിട്ട് അത് ഞാൻ അടിക്കും. അതുകൊണ്ട് നല്ലൊരു പാട്ട് മോള് കൊണ്ടുവന്ന് പാടി നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് ഓർമ്മകൾ ഓടിക്കളിച്ചു എന്റെ മനസ്സിലൂടെ. മക്കളെ നന്നായിട്ട് പാടി കേട്ടോ. ഈ പാട്ടിന്റെ കുറേയും കൂടെ മോക്ക് കുറേയും കൂടെ വലുതാകുമ്പോൾ ഒരു 12-13 വയസ്സൊക്കെ ആകുമ്പോൾ മക്കൾക്ക് മനസ്സിലാവും കുറേയും കൂടെ കേട്ടോ. ഉഗ്രം പാട്ടാ ജോൺസൺ മാഷിന്റെ കേട്ടോ. ലവ് യു മുത്തം. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നല്ല സുന്ദരി മണിയായിട്ട് ചുന്ദരി കുട്ടിയായിട്ട് സ്വീറ്റ് ആയിട്ട് പാടി. ഇടയില് മഞ്ചാടി മണി അതല്ലേ, അതിങ്ങനെ തുടങ്ങാൻ പറ്റാത്ത എന്തുകൊണ്ടാ? ക്ഷേത്രക്കുട്ടി ശരിക്കും നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്. പക്ഷെ ഇന്ന് എന്താ പറ്റിയത്? MG സാറ് വാങ്ങി തന്ന ഉടുപ്പ് ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് അല്ലേ. ആ തുടക്കം ചെറിയൊരു ഇത് കോമഡി ഏറ്റില്ല. കോമഡി ഒന്നല്ല, ഞാൻ സത്യം പറഞ്ഞ കോമഡി ഏക്കാത്തോണ്ട് കല്യാണമാണോ? എന്താണ് മിയക്കുട്ടി? മിയ ഞാൻ ഓർക്കായിരുന്നു പാട്ടിന്റെ പുറകിലത്തെ കാര്യമൊക്കെ പറഞ്ഞു. എന്തൊരു ക്രാഫ്റ്റ് ആണെന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ ഓർക്കായിരുന്നു ഈ ഒരു കുരുന്ന് കുഞ്ഞിന്റെ കയ്യിൽ എത്ര വലിയൊരു പാട്ടാണ് കയ്യിൽ കിട്ടിയത് പാടാൻ എന്നുള്ളതൊക്കെ. എന്ന് അറിയാമായിരുന്നോ ഇത് ഇത്ര വലിയൊരു സംഭവം പാട്ടാന്ന് അറിയായിരുന്നോ? അറിയാമായിരുന്നു. ആരാ പറഞ്ഞു തന്നേ? അമ്മയച്ഛനും പറഞ്ഞു ഇത് ഗംഭീര പാട്ടാന്ന് പറഞ്ഞു തന്നായിരുന്നോ? എനിക്ക് എന്തായാലും ആദ്യമേ പോലെ പാട്ട് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഇങ്ങനെ വൈൻഡ് ചെയ്ത് വിട്ട പോലെ ഇങ്ങനെ ഒരു ആട്ടം ഉണ്ടായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ. പാട്ട് പാടുമ്പോൾ മാത്രം സ്റ്റില്ലായിട്ട് നിൽക്കും, ബാക്കി മൊത്തം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. കാണാനും പാട്ട് കേൾക്കാനും ഒക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. വിടിക്കാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പൊക്കുട്ടി. ഒരു കാര്യം കൂടെ തരാനുണ്ട് സ്പെഷ്യലായിട്ട്. അയ്യോ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, ഇനിയിപ്പോ പോക്കോ. പാട്ടിന്റെ പൂരത്തിലേക്ക് എത്തുന്നു കാസർഗോഡിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരൻ നമ്മുടെ പാൽ മോൻ. വെൽക്കം മഹി പാൽ ഓൺ സ്റ്റേജ്. പാൽ മോൻ എന്തോ സാർ, കഴിഞ്ഞ എപ്പിസോഡിലിട്ട് ആ ഒരു പച്ച ഷെയ്ഡാണോ അത്? അല്ല അതല്ല, ഇത് കാണാൻ എൻകരളിൽ താമസിച്ച ആത്മാപ്പ് തരാൻ രാക്ഷസ നല്ല രസല്ലേ, അതുകൊണ്ട് മോന്റെ മനസ്സിലാരാ രാക്ഷസ? അത് ഇപ്രാവശ്യം സസ്പെൻസാ. അതൊക്കെ കലക്കും മോനെ, വേഷമൊക്കെ കലക്കി, വേഷം ഇടിയോട്ട്. ഒരൊറ്റ കാര്യം ഞാൻ പറയാം, കലക്കിയ മൃദുല 1100. ഇവിടെ ഞാൻ മാത്രമേ കൊടുക്കും. മീനൂട്ടി അത് ശരിയല്ല, ഏർപ്പാട് ഞാൻ നിർത്തി. ഞാൻ യോജിക്കുന്നു ചേച്ചി. മീനൂട്ടി കൊടുക്ക്. ഞാൻ എന്തിനാ കൊടുക്കുന്നേ? ഓ ഞാൻ എന്തിനാ? ഇല്ല
അങ്ങനെയല്ലേ നമ്മള് ഈ കൊടുക്കുമ്പോ ഒരു എന്താണ് മൃദുല കൊടുക്കുന്ന പറയുമ്പോ അവർക്കൊരു താല്പര്യമുണ്ട്. ഇപ്പൊ ഞാൻ ചെന്നൊരു 100,000 രൂപ ാണ് ആര് തന്നാലും വേണ്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിന് പറ്റിയ ആള് മീയ മക്കളെ ഇഷ്ടം പോലെ ചേച്ചിയോട് ഇച്ചിരി കരുണ പാട്ട് പാടി കേട്ടോ മകള് പാട്. ഓൾ ദി ബെസ്റ്റ്. കേസിലും അപ്പു പറഞ്ഞില്ലെ ലുണ്ടക്കിൽ മുരുകി കണ്ടക്കും ഞങ്ങള് രാക്ഷസി 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 കരിമഷിയിട്ട കറുത്ത കണ്ണിലെ കുറുമ്പ് നോട്ടങ്ങൾ അഴിച്ചെടുത്തിടും രാക്ഷസി 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 തരാം രാക്ഷസി സമ്മതമായി ചേർന്നു നിന്നാലും ഉമ്മ തരാം രാക്ഷസി 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 സമ്മതമായി ചേർന്നു നിന്നാലും മത്തരാം രാക്ഷസി
മകളെ സർപ്രൈസ് ഉണ്ടല്ലോ, സസ്പെൻസ് സർപ്രൈസ്. ഓ ഓ, ഒന്നൊന്നര സർപ്രൈസ് തന്നെ. ഇതിപ്പോ എന്താ ഉദ്ദേശിച്ചത്? അതാണ് എന്റെ സർപ്രൈസ്. മീയക്കാണ് അല്ല ഈ രാക്ഷസി. എന്നോട് ചോദിച്ചില്ലേ ആര് ആരെ മനസ്സിലായി രാക്ഷസി എന്നുള്ളത്? അപ്പൊ വീട്ടില് വീട്ടിലെ അമ്മയൊക്കെ എന്നും രാക്ഷസി എന്നാണ് വിളിക്കുന്നത്. വെരി ഗുഡ്, അവരൊക്കെ എല്ലാരും രാക്ഷസി രാക്ഷസി മൊത്തം രാക്ഷസി. അതിനെ അതിൻ്റെ ഇടയിൽ കുറെ സ്വരങ്ങൾ കുറെ സ്വരങ്ങൾ പോകുന്നു. അപ്പൊ അണ്ണാച്ചി പറയുന്നു, നമുക്കൊരു മുത്തായ്പ വെച്ചാലെന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഇതിൻ്റെ ഇടയില് ഒരു കിളിനാദം. അപ്പൊ എന്തുമാത്രം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ആലോചിച്ചു. ഇതാണ് ഞാൻ നോക്കുന്നത്. ഇത്രയും സമയം കൊണ്ട് നീ ഇത്ര മനോഹരമായിട്ട് പഠിച്ചു. എന്തായാലും നല്ല രസമായിരുന്നു. എല്ലാരും കൂടെ ചേർന്നിട്ട് നല്ല ഡാൻസും പിന്നെ അവന്റെ ഈ കിളിനാദത്തിൽ രാക്ഷസിയും പിന്നെ നിന്റെ സസ്പെൻസ്. ഓ, അതൊരിക്കലും ജീവിതത്തിൽ മറക്കത്തില്ല. ഒരു ഒന്നൊന്നര സർപ്രൈസ് ആയിപ്പോയി ഞങ്ങൾക്കത്. എന്തായാലും കൊള്ളാം. നിനക്ക് ഇഷ്ടമാണോ മീ? ആണോ? ചെമ്മീൻ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? അല്ലേ, കണ്ടിട്ടില്ല. അത് കാണണ്ടേ? അതിന് പ്രധാന കഥാപാത്രം അത്, അതിലെ കറുത്തമ്മയാ. ചെമ്മീനിലുണ്ടോ? ചെമ്മീനിലൊക്കെ ഉണ്ടോ? ചെമ്മീൻ റോസ്റ്റിലുണ്ട്. നന്നായിട്ട് പാടി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. മോനെ നന്നായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ നീ പാടിയത് ഇഷ്ടപ്പെട്ടത് അനുപല്ലവി, ആ കൊഞ്ചലുകൾ. അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. കൊഞ്ചിയത് നന്നായിരുന്നു കേട്ടോ. ഇതായിരുന്നു മനസ്സിലിരിപ്പ്. ഈ പൂവുണ്ട് അവിടെ കൊടുക്കാന്ന്. അയ്യോ, ഈ എല്ലാം പറഞ്ഞു ഗസ്റ്റിന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കരുത്, ഗസ്റ്റിനെ നോക്കരുത്. അല്ല, അങ്ങനെ ഗസ്റ്റിനെ രാക്ഷസി എന്ന് വിളിക്കുന്ന എന്തൊരു മഹാബോറാ മോനെ. കഷ്ടപ്പെട്ട് വന്നേക്കല്ലേ മീ. അങ്ങനെ പക്ഷെ സ്നേഹം കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെടറില്ല. പക്ഷെ നന്നായിരുന്നു മക്കളെ കേട്ടോ. ഗുഡ് ഗുഡ്. ഗുളുമ്പിനെ ഒന്ന് കളഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. അത്രേ ഉള്ളു. പക്ഷെ നല്ല ഡാൻസേഴ്സ് എല്ലാം കൂടെ വന്നപ്പോ നല്ലൊരു ഓള ഉണ്ടാക്കി. നമ്മളൊക്കെ ഇവിടുന്ന് എൻജോയ് ചെയ്തു. കേൾക്കാനും കാണാനും ഒക്കെ സൂപ്പർ ആയിരുന്നു. ഡാൻസേഴ്സ് ഒക്കെ നന്നായി സപ്പോർട്ട് ചെയ്തു. പിന്നെ ആ ലാസ്റ്റ് രാക്ഷസിന്ന് ഉദ്ദേശിച്ച് വിളിച്ചുകൊണ്ട് വരണ്ടായിരുന്നു, അല്ലാതെ സ്നേഹത്തോടെ വിളിച്ചോണ്ട്. അങ്ങനെയാണ് ഉദ്ദേശിച്ചു വെച്ചാലും ഓക്കെ. ഇഷ്ടം കൊണ്ട് വിളിച്ചാലേ, രാക്ഷസി എന്ന് വിളിച്ചിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അയ്യോ, സ്നേഹത്തിൽ വിളിച്ച സൂപ്പർ ആയിരുന്നു ടാ. പിന്നെ ആ ഒരു ഗ്ലൂം ഗ്ലൂം അത് വരലേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ അത് പോട്ടെ, സാരല്ല. നമുക്ക് ഈ ഒരു പെർഫോമൻസ് നമ്മൾ അത് മായ്ച്ചു കളഞ്ഞു. അത് നോക്കണ്ട. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓവറോൾ നല്ല രസമായിരുന്നു കേട്ടോ. താങ്ക് യു. ഇങ്ങനത്തെ പാട്ടുകൾ ഇങ്ങനെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ളത് ചെയ്യാനാണോ അതോ എന്താ പറയുന്നത് മെലഡി സാധനങ്ങളൊക്കെ ചെയ്യാൻ? എന്ത് തരം പാട്ടാ ഇയാൾക്ക് ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. ഞാന് എന്താ പാൽക്കുട്ട പാൽമോനെ വിളിക്കും. വിളിക്കും പാട്ട് എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്നുള്ളത്? മോര് വിളിക്കും. തൈര്, നെയ്യ്, പാലുൽപ്പന്നങ്ങൾ, പാലുൽപ്പന്നങ്ങൾ എന്ത്? ചിലപ്പോ പാല് പിരിഞ്ഞു. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്താ പറയാ? ഓക്കെ, സോ വി ആർ ഗിവിംഗ് യു 98 out of 100. അപ്പൊ ചേച്ചി, താങ്ക് യു സോ മച്ച്. മഹിക്കുട്ട, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ വൈഷ്ണവി കുട്ടിയുടെ മൃച്ചുക്കുട്ടന്റെ ഒരു പാട്ട് കേൾക്കണ്ടേ? നമുക്ക് വെൽക്കം ചെയ്യാം മൃച്ചുക്കുട്ടൻ ആൻഡ് വൈഷ്ണവി കുട്ടി ഓൺ സ്റ്റേജ്.
സ്പെഷ്യൽ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. അപ്പോൾ നമ്മുടെ മിയ ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. മിയ ചേച്ചി എങ്ങും പോകുന്നില്ല, നമ്മുടെ കൂടെ അടുത്ത ദിവസങ്ങളിലും കാണാം. സോ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ നമുക്ക് സമയമായതുകൊണ്ട് തന്നെ ഇന്ന് തൽക്കാലത്തേക്ക് ഞങ്ങൾ പോവാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.